പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം. സംസ്ഥാനത്ത് രോഗവ്യാപനം പിടിവിട്ട് കുതിക്കുകയാണ്. 35,013 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. രോഗവ്യാപനത്തിന്റെ തീവ്രത, ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണം കൂടി വരുന്നത്, അതൊക്കെ സംസ്ഥാനത്ത് രോഗവ്യാപനത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കുവച്ചത്. 24 വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതിതീവ്ര രോഗവ്യാപനത്തിലൂടെ സംസ്ഥാനം സഞ്ചരിക്കുന്നതിനിടയിന്ന് ഏറ്റവും ഉയർന്ന രോഗനിരക്കിലേക്ക് സംസ്ഥാനത്ത് കോവിഡ് കണക്ക് വന്നെത്തി നിൽക്കുകയാണ്. 35,013 പേരിലാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് മരിച്ചത് 41 പേരാണ്. കഴിഞ്ഞ ദിവസം 30 കടന്നു മരണനിരക്ക് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഒറ്റ ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും 10 കൂടി കൂടുന്നു. 41 പേർ ഒരു ദിവസം കോവിഡ് മൂലം മരിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നമ്മെ ആശങ്കപ്പെടുത്തുന്ന വണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. ഇന്നത് 25.34%. അതായത് നാലിലൊരാൾ കോവിഡ് ബാധിതനാകുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിതീവ്രമായ വ്യാപനത്തിലേക്ക്, സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ നിരക്ക് കൂടുന്നതിലേക്ക് കേരളം എത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വൻതോതിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞു. കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കും. ആളുകൾ പുറത്തിറങ്ങുന്നതും കൂട്ടം കൂടുന്നതും ഒഴിവാക്കണം. ആശുപത്രി പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവേ വലിയ തോതിലുള്ള വ്യാപനത്തിൻ്റെ ഘട്ടമാണിത്. അതിനനുസൃതമായ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തും. ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കുക എന്നത് തന്നെയാണ് ഇന്ന് ഈ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഉചിതമായ കാര്യം. അതിൽ ആളുകൾ പുറത്തിറങ്ങുന്നതും കൂട്ടം കൂടുന്നതും ഒഴിവാക്കുക തന്നെ വേണം. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് ബി ദിലീപ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. ദിലീപ് കുമാർ, അതിതീവ്ര വ്യാപനത്തിന്റെ ആശങ്ക നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രോഗവ്യാപനം ആശങ്കപ്പെടുത്തുന്ന വണ്ണം കൂടുന്നുവെന്ന് പല ജില്ലകളിലെയും കണക്കുകൾ വ്യക്തമാക്കുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം വേഗത്തിൽ കുതിക്കുന്ന ജില്ലകളിൽ എത്രത്തോളം സങ്കീർണമാണ് സാഹചര്യം? സുജയ, സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം അതീവ സങ്കീർണമെന്ന് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും പ്രകടമായത്. രോഗവ്യാപനം വർദ്ധിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗബാധിതരുടെ കണക്ക്, 35,013 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ഈ കണക്ക് 32,819 ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും ഇന്നലത്തേക്കാൾ, ഇന്നലെ 24.34 ആയിരുന്നെങ്കിൽ ഇന്ന് 25.34 എന്ന നിലയിലേക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും വർദ്ധിച്ചിരിക്കുകയാണ്. എറണാകുളത്ത് രോഗബാധിതരുടെ എണ്ണം 5,000 കടന്നിരിക്കുന്നു. 5,287 പേർക്ക് എറണാകുളത്ത് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് ഇന്നലെ 5,000 പരം പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരുന്ന ജില്ലയാണ്. പക്ഷേ ഇന്ന് നേരിയ കുറവുണ്ട് എന്ന് മാത്രം പറയാം. കോഴിക്കോട് 4,317 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. തൃശ്ശൂരിൽ 4,107 പേർക്കും, മലപ്പുറത്ത് 3,684 പേർക്കും, തിരുവനന്തപുരത്ത് 3,210, കോട്ടയത്ത് 2,917. ഈ നിരക്കിലാണ് ഇന്നിപ്പോൾ രോഗബാധ വിവിധ ജില്ലകളിലായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്ന് മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചിട്ടുണ്ട്. ലോക്ക്ഡൗൺ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു. അതിതീവ്ര രോഗവ്യാപനമുള്ള ജില്ലകളിൽ ലോക്ക്ഡൗൺ നടപ്പാക്കണമെന്നത്. ആ നിർദ്ദേശം ഏതായാലും ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗം അത് തള്ളുകയും പകരം നിയന്ത്രണങ്ങൾ പ്രാദേശിക തലത്തിൽ തന്നെ ശക്തമാക്കണം എന്ന നിർദ്ദേശം മന്ത്രിസഭാ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത് ലോക്ക്ഡൗൺ ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അവസാന കൈ എന്ന നിലയിലാണ് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുക. ഒരുപക്ഷേ പിന്നീട് രോഗവ്യാപനം ഇങ്ങനെ വർദ്ധിക്കുകയാണെങ്കിൽ പിന്നീട് ഈ ലോക്ക്ഡൗൺ വേണ്ടി വന്നേക്കാം, പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം തന്നെ ജനങ്ങൾ കർശനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം, ആൾക്കൂട്ടം ഒഴിവാക്കണം, വീടിന് പുറത്തേക്ക് അനാവശ്യമായി ഇറങ്ങുന്നത് ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങളും ഇന്ന് മുഖ്യമന്ത്രി വീണ്ടും ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു സുപ്രധാനമായ കാര്യം മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത് 1,00,000 ഡോസ് വാക്സിനുകൾ കേരളം വാങ്ങുന്നതിന് തീരുമാനിച്ചതാണ്. 70 ലക്ഷം ഡോസ് വാക്സിൻ കോവിഷീൽഡും 30 ലക്ഷം ഡോസ് വാക്സിൻ കോവാക്സിനുമായിരിക്കും വാങ്ങുക.
ഇക്കാര്യത്തിൽ ഇതിൻ്റെ മരുന്ന് നിർമ്മാതാക്കളായ കോവിഷീൽഡിൻ്റെ നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായും കോവാക്സിൻ്റെ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക്കുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായി ഈ മരുന്നുകൾ കേരളത്തിലെത്തും. 18 വയസ്സിനും 45 വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്ക് ഈ മരുന്നുകൾ 2 ഡോസ് വാക്സിനുകൾ സൗജന്യമായി നൽകും എന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സുജയ ശരി, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുകയായിരുന്നു ദിലീപ്. നമുക്ക് ജില്ലകളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ദിലീപ് സൂചിപ്പിച്ചതുപോലെ എറണാകുളത്താണ് അതിതീവ്ര രോഗവ്യാപനത്തിന്റെ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കണക്ക് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. 5287 പേർ ഇന്ന് ഒരു ദിവസത്തിനിടെ എറണാകുളം ജില്ലയിൽ കോവിഡ് ബാധിതരാവുകയാണ്. ഇന്നലെ നമ്മളത് കോഴിക്കോട്ടാണ് 5000 കടന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് എറണാകുളം ജില്ലയിലേക്ക് വീണ്ടും കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അബ്ദുൾ റഹീം നൽകും കൂടുതൽ വിവരങ്ങൾ. അബ്ദുൾ റഹീം, അതിതീവ്ര രോഗവ്യാപനത്തിന്റെ ഒരു സൂചകമായി നമ്മൾ കണക്കാക്കുന്നത് ഈ സമ്പർക്കത്തിലൂടെയുള്ള വ്യാപനം കൂടിയാണ്. എറണാകുളം ജില്ലയിൽ അത് ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തുന്നു എന്ന് വേണ്ടേ കാണാൻ ഇന്നത്തെ സമ്പർക്ക വ്യാപനത്തിലൂടെ രോഗബാധിതരായവരുടെ കണക്ക് കൂടി എടുത്തു നോക്കുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ജില്ലയിലെ സ്ഥിതി, അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ, ആശുപത്രികളുടെ ലഭ്യത, ഇതൊക്കെ എങ്ങനെയാണ്? സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, എറണാകുളം ജില്ല അതിരൂക്ഷമായ കോവിഡ് വ്യാപനത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും അധികം കോവിഡ് സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്. 5298 പേർക്കാണ് ഇന്ന് ഇത്തരത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 5000-ലധികം പേർക്കും സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ എന്ന് പറയുമ്പോൾ തന്നെ എറണാകുളം ജില്ലയിലെ സ്ഥിതി എത്രത്തോളം മോശമായിരിക്കുന്നു എന്നുള്ളത് ആ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നോക്കുകയാണെങ്കിൽ 29.6 എന്നുള്ളതാണ്. ഇതുവരെ സ്ഥിരീകരിച്ചതിൽ ഏറ്റവും വലിയ ഒരു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ് ഇന്ന് എറണാകുളം ജില്ലയിലുള്ളത്. ഏതായാലും എറണാകുളം ജില്ലയിൽ ഇതിനോടകം തന്നെ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. നേരത്തെ മുതൽ തന്നെ, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എറണാകുളം ജില്ലയിലെ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം അടക്കം ഇടപെട്ടുകൊണ്ട് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരുന്നു. ഇതിപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഒരു ആശങ്കയേക്കുന്നത് ഈ പോലീസുകാർക്കിടയിലും ഇത്തരത്തിൽ രോഗവ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്കമാലി അടക്കമുള്ള സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർക്കടക്കം രോഗം സ്ഥിരീകരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഈ പോലീസുകാർക്കിടയിൽ കൂടി ഇത്തരത്തിൽ രോഗവ്യാപനം അതിരൂക്ഷമായി തുടരുന്നത് ആശങ്കയോടുകൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടവും ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരും നോക്കിക്കാണുന്നത്. ഏതായാലും കർശനമായ ജാഗ്രത കൊണ്ട് മാത്രമേ ഇത്തരത്തിൽ കോവിഡിനെ പിടിച്ചു കെട്ടാൻ കഴിയൂ എന്നൊരു നിർദ്ദേശമാണ് ഇതിനോടകം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഇന്ന് എറണാകുളത്ത് സ്ഥിരീകരിച്ച 5287 പേരിൽ 5204 പേർക്കും ഇത്തരത്തിൽ സമ്പർക്ക രോഗബാധിതയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. കൂടാതെ ഈ നഗരത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ഒരുപോലെ വ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളതും വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം നോക്കിക്കാണുന്നത്. സുജയ ശരി, അബ്ദുൾ റഹീമാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ജില്ലയിൽ അതിതീവ്ര വ്യാപനം, ഒപ്പം ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം. നമ്മളിനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട്ടെ രോഗബാധിതരുടെ എണ്ണം കുറവെന്ന് തോന്നാം, പക്ഷേ സ്ഥിതി എത്രത്തോളം സങ്കീർണമാണ് പരിശോധിക്കാം. 4317 പേർ ഒരു ദിവസം രോഗബാധിതരായ കോഴിക്കോട്ട് നിന്ന് വി എസ് രഞ്ജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. രഞ്ജിത്ത്, രോഗമുക്തി നിരക്ക് അല്പം കൂടുന്നുണ്ട് എന്നുള്ളത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന ആശ്വാസത്തിന്റെ വാർത്തയാണ്. പക്ഷേ രോഗവ്യാപനത്തിന്റെ തോത്, അത് ജില്ലയിൽ ഏതൊക്കെ മേഖലകളിലാണ് പ്രധാനമായും ഇപ്പോൾ കൂടുതലായി കാണുന്നത്, എത്രത്തോളം ഗുരുതരമായ ഒരു സാഹചര്യമാണ് ജില്ലയിൽ നിലവിലുള്ളത്? സുജയ, ഇന്ന് 4317 എന്നത് ഇന്നലത്തെ അപേക്ഷിച്ച് കുറവാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒട്ടും കുറവില്ല. TRP റേറ്റ് നോക്കുമ്പോൾ അത് കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്നലെ 26 TRP എങ്കിൽ ഇന്ന് 27 കവിഞ്ഞിരിക്കുന്നു TRP എന്നുള്ളതാണ്. 100 പേരെ പരിശോധിക്കുമ്പോൾ 27 പേർക്കും രോഗമുണ്ട് എന്നാണ് ഇന്നത്തെ TRP റേറ്റ്. കാരണം ഇന്നലെ 19,000-ലധികം ആളുകളെ പരിശോധിച്ചപ്പോഴാണ് 5015 എന്ന കണക്കിലേക്ക് എത്തിയതെങ്കിൽ ഇന്ന് 16,000-ൽ പരം ആളുകളെ പരിശോധിക്കുമ്പോഴേക്കും 4317 എന്ന കണക്കിലേക്ക് എത്തുന്നു. അതായത് കോഴിക്കോട് ജില്ലയുടെ ഈ TRP റേറ്റ്, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടി തന്നെയായിരിക്കുന്നത്. ഇന്നലത്തെ അപേക്ഷിച്ച് TRP കൂടുതലാണ് ഇന്ന് എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ സുജയ സൂചിപ്പിച്ച പോലെ തന്നെ രോഗമുക്തി നേരിടുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ വാർത്ത. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ പോസിറ്റീവ് കേസുകളിൽ ഈ ആശുപത്രികളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ FLTCകളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ്. 35,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ ഏകദേശം 28,000 ആളുകളും
ഈ വീടുകളിൽ ചികിത്സ തേടുന്നവരാണ് എന്നുള്ളൊരു ആശ്വാസകരമായ ഒരു സംഭവം കൂടി കോഴിക്കോട് ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ മുതൽ തന്നെ ഈ തദ്ദേശമായി ലോക്ക്ഡൌണിന് സമാനമായി ഉണ്ടാക്കുന്ന ക്രിട്ടിക്കൽ LSDകൾ തദ്ദേശ സ്ഥാപനങ്ങളെ ക്രിട്ടിക്കൽ സോണായി പ്രഖ്യാപിക്കുന്നത് തുടരുകയാണ്. ഇന്നലെ തന്നെ 10 പഞ്ചായത്തുകൾ ഒരു മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 10 തദ്ദേശ സ്ഥാപനങ്ങളെ ക്രിട്ടിക്കൽ സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത്തരം നിയന്ത്രണങ്ങൾ കോഴിക്കോട് ജില്ലയിൽ തുടരും എന്നാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന വിവരം. ഓക്കെ, വി ശ്രീജിത്താണ് കോഴിക്കോട്ടെ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് നിന്ന് നമ്മൾ പോകുന്നത് തൃശൂർ ജില്ലയിലേക്കാണ്. 4107 പേരിലാണ് ഇന്നത്തെ ദിവസം തൃശൂർ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സുർജിത് അയ്യപ്പത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. സുർജിത് അയ്യപ്പത്, തൃശൂരിൽ രോഗവ്യാപനം തീവ്രമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെന്ന് ഇന്നലെ ഇതേ സമയത്ത് സുർജിത് പറഞ്ഞതാണ്. ഇന്നാകുമ്പോഴേക്കും ആ അവസ്ഥ കൂടുതൽ മോശമാകുന്നു എന്നല്ലേ ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എത്രത്തോളം തീവ്രമാണ് രോഗാവസ്ഥ ജില്ലയിൽ ആകമാനമുള്ള വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ? സുജയ, ഇന്നലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്നലെ 3000 കടന്നിരുന്നു കോവിഡ് രോഗികളുടെ എണ്ണമെങ്കിൽ ഇന്ന് അത് 4000 കടന്നിരിക്കുകയാണ്. ഇന്ന് കോവിഡ് രോഗികളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 4107 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സമ്പർക്കം വഴിയാണ് ഭൂരിഭാഗം രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. 4060 പേർക്ക് സമ്പർക്കം വഴി രോഗം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് എത്തിയ 24 പേർക്കും 15 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സംസ്ഥാന ശരാശരിയേക്കാൾ വളരെ അധികമായി ഉയർന്നിരിക്കുകയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് 32.66 ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നിലവിൽ രോഗികളുടെ എണ്ണം 25,738 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 260 പുരുഷന്മാരും 267 സ്ത്രീകളുമുണ്ട്. 10 വയസ്സിന് താഴെ 139 ആൺകുട്ടികളും 133 പെൺകുട്ടികളുമുണ്ട്. രോഗമുക്തർ ആയവരുടെ എണ്ണം 1152 പേരാണ് ഇതുവരെ രോഗമുക്തർ ആയിട്ടുള്ളത്. നിലവിൽ വാക്സിനേഷൻ നടപടിക്രമങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസത്തേക്ക് 17,000 ഡോസ് വാക്സിനാണ് വേണ്ടത്. ഇന്നത് 6,500 പേർക്കാണ് വാക്സിൻ നൽകിയത്. ഇന്ന് ഒരു 20,000 ഡോസ് കൂടി വാക്സിൻ എത്തുന്നതോടുകൂടി വാക്സിൻ ക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം. മാത്രമല്ല, കണ്ടെയ്ൻമെൻറ് സോണുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നെടുക്കുകയാണ്. കർശനമായ രീതിയിലുള്ള നിയന്ത്രണം തന്നെയാണ് കണ്ടെയ്ൻമെൻറ് സോണുകളിൽ ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന കാരണം, ഒരാൾ പോലും കണ്ടെയ്ൻമെൻറ് സോണുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മരണം അല്ലെങ്കിൽ മറ്റ് ആശുപത്രി വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമാണ് പുറത്തിറങ്ങാനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. പലചരക്ക് കടകളടക്കം, പച്ചക്കറി പലചരക്ക് കടകളടക്കം പ്രവർത്തിക്കരുത്. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് കണ്ടെയ്ൻമെൻറ് സോണുകളിൽ അനുമതി. ഈ നിലയിൽ വലിയ രീതിയിലുള്ള, ശക്തമായ രീതിയിൽ കോവിഡിനെ പിടിച്ചുകെട്ടാനുള്ള ഊർജിതമായ ശ്രമമാണ് ആരോഗ്യവകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഭാഗത്തുനിന്നും നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ആശങ്ക പരത്തും വിധം രോഗവ്യാപനവും തുടരുകയാണ്. സുജയ, വ്യക്തമാണ് തൃശ്ശൂരിലെ വിവരങ്ങളാണ് സുർജിത് അയ്യപ്പത്ത് പങ്കുവച്ചത്. നമുക്ക് മലപ്പുറത്തേക്കാണ് ഇനി പോകേണ്ടത്. നിഖിൽ പ്രമേഷ് നൽകും വിവരങ്ങൾ. നിഖിൽ പ്രമേഷ്, 3684 പേരിൽ കോവിഡ് കണ്ടെത്തിയ ദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മലപ്പുറത്ത് ഏതൊക്കെ മേഖലകളിലാണ് പ്രധാനമായും ഈ ഒരു സമ്പർക്ക വ്യാപനം അതിരൂക്ഷമായിരിക്കുന്നത്? എന്തൊക്കെ നിയന്ത്രണങ്ങളിലേക്ക് കൂടുതൽ കടക്കേണ്ടി വരുമെന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അനുമാനിക്കുന്നത്? സുജയ, തുടർച്ചയായ ദിവസങ്ങളിൽ മലപ്പുറത്ത് 3000 കടക്കുന്നൊരു സാഹചര്യമാണ്. രോഗബാധിതരുടെ എണ്ണം 3000 കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഇതിൽ തന്നെ സമ്പർക്ക രോഗബാധിതരാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതും ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടുന്നൊരു സാഹചര്യം രൂപപ്പെടുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഈ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് തന്നെ 31.8%. ഇത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണ്. നമ്മൾ ഓരോ പ്രദേശം തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം രോഗികൾ മലപ്പുറത്ത് തന്നെയാണ്. അത് മലപ്പുറം ജില്ല, മലപ്പുറം മണ്ഡലം ഇരിക്കുന്ന പ്രദേശത്ത് തന്നെയാണ്. അവിടെ 200 പരം ആളുകൾക്കാണ് ഈ ദിവസം മാത്രം രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ ആരാധനാലയങ്ങളിൽ ഉൾപ്പെടെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ജില്ലാ ഭരണകൂടം ആലോചിക്കുകയും തുടർന്ന് ചില സംഘടനകളുടെ ആവശ്യത്തെ തുടർന്ന് ഇതിൽ നിന്ന് പിന്മാറേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ജില്ല കടക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം തുടർച്ചയായ ദിവസങ്ങളിൽ ഈ 3000 മുകളിലേക്ക് രോഗികളുടെ എണ്ണം പോവുകയാണ്. അതോടൊപ്പം തന്നെ ജില്ല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി വാക്സിന്റെ ക്ഷാമം തന്നെയാണ്. ഈ ദിവസം പൂർത്തിയാകുമ്പോൾ ഈ ദിവസം പൂർണ്ണമായി നൽകാനുള്ള വാക്സിൻ പോലും ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. നാളെ മുതൽ വാക്സിനേഷൻ പുനരാരംഭിക്കണമെങ്കിൽ വാക്സിൻ ജില്ലയിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാക്സിൻ ജില്ലയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ മാത്രമേ കൂടുതൽ പേർക്ക് വാക്സിനേഷൻ നൽകിക്കൊണ്ട് ജില്ലയ്ക്ക് മുന്നോട്ട് പോകാനാകൂ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം നിയന്ത്രണങ്ങളെ സംബന്ധിച്ചാണ്. എല്ലായിടങ്ങളിലും പോലീസ് കർശനമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ വേളയിൽ ഒരു സമയം കഴിഞ്ഞ ആളുകൾ പുറത്തിറങ്ങുന്നതിനെ കർശനമായി വിലക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ
കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ജില്ല കടക്കേണ്ടി വരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. സുജ വ്യക്തമാണ്. നിഖിൽ പ്രമേഷാണ് മലപ്പുറം ജില്ലയിലെ വിവരങ്ങൾ പങ്കുവച്ചത്. രോഗവ്യാപനം അതിതീവ്രമായ നാലു ജില്ലകളിലെ കണക്കുകളാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിച്ചത്. അതിതീവ്ര രോഗവ്യാപനത്തിലൂടെയാണ് കടന്നുപോകുന്നത് നമ്മുടെ സംസ്ഥാനം. 15% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റിയുള്ള ജില്ലകളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ രണ്ടു ജില്ലകൾ മാത്രമാണ് ഒഴിവായി നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത്. അതിതീവ്ര രോഗവ്യാപനത്തിന്റെ ഒരു സൂചകമായി അത് മാറുകയാണ് നമ്മുടെ മുന്നിൽ. വാക്സിനേഷൻ പ്രക്രിയകളും ഇതോടൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണി മുതലാണ് 18 വയസ്സിന് മുകളിലുള്ളവർക്കായുള്ള വാക്സിൻ രജിസ്ട്രേഷൻ കോവിൻ ആപ്പിലൂടെയും ആരോഗ്യ സേതു ആപ്പിലൂടെയും ഉമംഗ് ആപ്പിലൂടെയും ഒക്കെ തുടങ്ങിയത്. ഇതുവരെ ഇന്ത്യ എത്രത്തോളം വാക്സിൻ ഓരോ സംസ്ഥാനങ്ങൾക്കുമായി നൽകി, അതിൽ എത്രത്തോളം നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു, എത്ര വാക്സിൻ ഡോസുകളാണ് ബാക്കിയുള്ളത്, അത് നമുക്ക് പരിശോധിക്കാം. 24 ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടെ ആ കണക്കുകൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ലക്ഷത്തിലാണ് ഈ കണക്കുകൾ വരുന്നത്. ഇന്ത്യയുടെ മാപ്പിൽ നമുക്ക് ഓരോ സംസ്ഥാനം തിരിച്ച് ആ കണക്കുകൾ പരിശോധിക്കാം. 153.6 ലക്ഷം ഡോസുകളാണ് മഹാരാഷ്ട്രയ്ക്കായി നൽകിയത്. അതിൽ എത്ര വിനിയോഗിച്ചു എന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലേക്ക് വന്നത് 71 ലക്ഷത്തിൽ അധികം ഡോസുകളാണ്. ഇതിൽ ആദ്യഘട്ട വാക്സിനേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടാംഘട്ട വാക്സിനേഷനിലേക്ക് കൂടി കേരളം കടന്നിരിക്കുന്നു. 11 ലക്ഷത്തിലധികം പേർക്ക് കേരളത്തിന് രണ്ടാംഘട്ട വാക്സിനേഷനും പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വരെയുള്ള January 16 മുതൽ ഇന്നലെ വരെ ആകെ ഓരോ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ച വാക്സിൻ ഡോസുകളുടെ എണ്ണമാണ് ഈ ഒരു കണക്കുകളായി പ്രേക്ഷകരിലേക്ക് വരുന്നത്. കർണാടകത്തിലെ കണക്കുകളിലേക്ക് നമ്മൾ വന്നാൽ കർണാടകത്തിൽ 91 ലക്ഷം വാക്സിൻ ഡോസുകളാണ് നമുക്ക് അനുവദിച്ച് കിട്ടിയത്. ഉത്തർപ്രദേശിലേക്ക് വന്നാൽ 125 ലക്ഷം വാക്സിൻ ഡോസുകൾ, തമിഴ്നാട്ടിലേക്ക് വന്നാൽ 61.7 ലക്ഷം വാക്സിൻ ഡോസുകൾ, ഡൽഹിയിൽ 32 ലക്ഷത്തി 40,000 വാക്സിൻ ഡോസുകളാണ് കേന്ദ്രം അനുവദിച്ചത്. ആന്ധ്രാപ്രദേശിൽ അത് 62 ലക്ഷമാണ്, വെസ്റ്റ് ബംഗാളിൽ 106 ലക്ഷമാണ്, ഛത്തീസ്ഗഡിൽ 55 ലക്ഷവും, രാജസ്ഥാനിൽ 132 ലക്ഷം വാക്സിൻ ഡോസുകളുമാണ് വിവിധ സംസ്ഥാനങ്ങൾക്കായി കേന്ദ്രം അനുവദിച്ചത്. ഇപ്പോൾ ഈ വാക്സിൻ പരമാവധി ഉപയോഗിച്ചതിന്റെ കണക്കിൽ കേരളം മുൻപന്തിയിൽ തന്നെയുണ്ട്. ഓരോ വാക്സിൻ വയലിൽ നിന്നും കൂടുതൽ ആളുകളിലേക്ക് വാക്സിൻ എത്തിക്കാൻ കഴിഞ്ഞ സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പോൾ ഇന്ത്യ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയ ഈ വാക്സിൻ ഡോസുകളിൽ ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെയും പക്കൽ എത്രത്തോളം വാക്സിൻ ഡോസുകൾ ബാക്കിയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കണക്കുകളും ലക്ഷത്തിലാണ് എന്നുള്ളത് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മഹാരാഷ്ട്രയിൽ ഇനി ബാക്കിയുള്ളത് 10 ലക്ഷം വാക്സിൻ ഡോസുകളാണ്. കേരളത്തിലേക്ക് നമ്മൾ വന്നാൽ കേരളത്തിൽ 216,000 വാക്സിൻ ഡോസുകളാണ്. ഇന്ന് രാവിലെ വരെയുള്ള കണക്കുകൾ അനുസരിച്ചാണ് ഇത്. 216,000 വാക്സിൻ ഡോസുകൾ കേരളത്തിൽ ഇനി ബാക്കിയുണ്ട്. അത് വരുന്ന 3 ദിവസത്തേക്ക് നമുക്ക് പര്യാപ്തമാകും എന്നാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ. അതിനകം തന്നെ കൂടുതൽ വാക്സിൻ ഡോസുകൾ എത്തുമെന്നുള്ള പ്രതീക്ഷയും സംസ്ഥാന സർക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. കർണാടകത്തിൽ ഇനി അവശേഷിക്കുന്നത് 7,47,000 വാക്സിൻ ഡോസുകളാണ്. ഉത്തർപ്രദേശിൽ 19,93,000 ഡോസുകൾ അവശേഷിക്കുമ്പോൾ തമിഴ്നാട്ടിൽ 6,58,000 വാക്സിൻ ഡോസുകളാണ് ഇനി ബാക്കിയുള്ളത്. ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് രോഗവ്യാപനം അതിരൂക്ഷമാണ്. വാക്സിനേഷൻ പ്രക്രിയകൾ അവിടെ പുരോഗമിക്കുന്നു. അവിടെ അവശേഷിക്കുന്നത് 5,97,000 വാക്സിൻ ഡോസുകളാണ്. ആന്ധ്രാപ്രദേശിലേക്ക് നമ്മൾ വന്നാൽ അവിടെയും 2,94,000 വാക്സിൻ ഡോസുകൾ അവശേഷിക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ വാക്സിൻ നൽകുന്നതിനായി. പശ്ചിമ ബംഗാളിൽ 6.93, ഛത്തീസ്ഗഡിൽ 5.39, രാജസ്ഥാനിൽ 5,92,000 എന്നിങ്ങനെയാണ് ഈ വാക്സിൻ ഡോസുകളുടെ എണ്ണം നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുന്നത്. ഈ കേരളത്തിലെ കണക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ 216,000 വാക്സിൻ ഡോസുകൾ ഇന്നത്തെ ദിവസം കേരളത്തിൽ അവശേഷിക്കുന്നു. പക്ഷേ അത് നമുക്ക് പര്യാപ്തമല്ല. കാരണം അതിവേഗം വാക്സിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനം. പലയിടങ്ങളിലും വാക്സിനേഷനായി പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന കേന്ദ്രങ്ങളിൽ വാക്സിനേഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന് ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ യൂട്യൂബിലൂടെയും മറ്റും കമന്റുകൾ ഇടുന്ന കണ്ടതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും അവശേഷിച്ച വാക്സിൻ ഡോസും അവരവിടെ പൂർത്തിയാക്കാതെ നിൽക്കുമ്പോൾ കേരളം കിട്ടിയ വാക്സിൻ ഡോസുകൾ അതിവേഗം ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തേക്കുള്ള ഡോസുകൾ മാത്രമാണ് സംസ്ഥാനത്ത് അവശേഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും കൃത്യമായി വിതരണം ചെയ്യാൻ എല്ലാ കേന്ദ്രങ്ങളും തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാക്സിനേഷന് വേണ്ടി തയ്യാറാവുക. അതോടൊപ്പം പെട്ടെന്ന് ടോക്കൺ കിട്ടിയില്ല എന്ന് കരുതി നിരാശരാകാതിരിക്കുക. അടുത്ത ദിവസം വീണ്ടും ബുക്ക് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്കുണ്ടായിരിക്കും. ഇപ്പോൾ ഉമംഗ്, ആരോഗ്യ സേതു, ഒപ്പം കോവിൻ ആപ്പുകൾ വഴി 18 വയസ്സിന് മുകളിലുള്ളവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയവും തുടങ്ങിയിരിക്കുകയാണ്. കേരളം ഈ വാക്സിനേഷൻ പ്രക്രിയ ത്വരിതപ്പെടുത്താനായി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രത്യേകിച്ചും 18 വയസ്സിന് മുകളിലുള്ളവരുടെ രജിസ്ട്രേഷൻ പ്രക്രിയ കൂടി ഇന്ന് വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയ സാഹചര്യത്തിൽ അത് നോക്കാം അടുത്തതായി. കേരളം 1 കോടി ഡോസ് കോവിഡ് വാക്സിൻ വില കൊടുത്ത് വാങ്ങാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു. ജൂലൈയോടെ വാക്സിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള കോവിഡ് വാക്സിന്റെ രജിസ്ട്രേഷനും സംസ്ഥാനത്ത് തുടങ്ങി. 70 ലക്ഷം ഡോസ് കോവിഷീൽഡും 30 ലക്ഷം ഡോസ് കോവാക്സിനുമാണ് സർക്കാർ വാങ്ങുന്നത്. വാക്സിൻ വാങ്ങാൻ മരുന്ന് കമ്പനികളുമായി സെക്രട്ടറി തല ചർച്ച തുടരുകയാണ്. മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ 10 ലക്ഷം വീതം ഡോസ് കോവാക്സിൻ നൽകാമെന്ന നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് സർക്കാരിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ 70 ലക്ഷം ഡോസ് കോവിഷീൽഡ് 3 മാസത്തിനുള്ളിൽ ലഭിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ല.
നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചർച്ച പുരോഗമിക്കുകയാണ്. വാക്സിൻ ചാലഞ്ചിലൂടെ ലഭിക്കുന്ന തുകയ്ക്ക് പുറമെ ബജറ്റ് വിഹിതവും വാക്സിൻ വാങ്ങാൻ ഉപയോഗിക്കും. അതിനിടെ 18 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കുള്ള വാക്സിൻ രജിസ്ട്രേഷന് ഇന്ന് തുടക്കമായി. കോവിൻ വെബ്സൈറ്റ് വഴിയും ആരോഗ്യസേതു ഉമൻ ആപ്പുകൾ വഴിയുമാണ് രജിസ്ട്രേഷൻ. തിരക്ക് കൂടിയതിനാൽ ആദ്യ മണിക്കൂറിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് തടസ്സം നേരിട്ടെങ്കിലും പിന്നീട് പരിഹരിച്ചു. May 1 മുതലാണ് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകുക. 18നും 45നും ഇടയിലുള്ള രോഗികൾക്കായിരിക്കും വാക്സിൻ വിതരണത്തിൽ മുൻഗണന നൽകുക. അതേസമയം സംസ്ഥാനത്ത് പലയിടങ്ങളിലും വാക്സിൻ ക്ഷാമം തുടരുകയാണ്. നാളെയോ മറ്റന്നാളോ 320,000 ഡോസ് വാക്സിൻ എത്തിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടി ലഭ്യമായാൽ പ്രതിസന്ധിക്ക് അല്പമെങ്കിലും പരിഹാരമാകും. എന്നാൽ വേണ്ടത്ര വാക്സിൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ May 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് സംസ്ഥാനത്ത് വാക്സിൻ വിതരണം ആരംഭിക്കാനാകുമോ എന്നതിൽ ആശങ്കയുമുണ്ട്. 24 തിരുവനന്തപുരം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% പിന്നിട്ട രാജ്യത്തെ 150-ലധികം ജില്ലകളിൽ ലോക്ഡൌൺ ഏർപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ശുപാർശ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങളെയും അറിയിച്ചു കഴിഞ്ഞു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% എന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചാൽ സംസ്ഥാനത്തെ 12 ജില്ലകൾ അടച്ചിടേണ്ടി വരുമെന്നുള്ളതാണ് സാഹചര്യം. പക്ഷേ ഇന്നത്തെ മന്ത്രിസഭായോഗം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു ലോക്ഡൌണിലേക്ക് സംസ്ഥാനം പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. കൊറോണ വ്യാപനം രാജ്യത്ത് ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ പ്രതിരോധ നടപടികൾ ശക്തമായി നടപ്പാക്കാനാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇതനുസരിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിലുള്ള ജില്ലകൾ അടച്ചിടണമെന്നാണ് നിർദ്ദേശം. രാജ്യത്താകെ ഇത്തരത്തിൽ 150-ൽ പരം ജില്ലകളുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ ജില്ലകളിൽ ലോക്ഡൌൺ അടക്കം ഏർപ്പെടുത്താനാണ് നിർദ്ദേശം. അതത് സംസ്ഥാന സർക്കാരുകൾക്ക് ഈ സന്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വഴി കൈമാറി. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് കൂടുതൽ ജില്ലകൾ ഉള്ളത്. കേരളത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.24% ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്ഥിതിവിവരം പറയുന്നു. ഇതനുസരിച്ച് 12 ജില്ലകളോളമാണ് അടച്ചിടേണ്ടി വരുന്ന ജില്ലകളുടെ പട്ടികയിലുള്ളത്. തീരുമാനം സംസ്ഥാനങ്ങളെ അറിയിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ ഉടൻ യുക്തമായ തുടർ നടപടികൾ വേണമെന്നും നിർദ്ദേശിച്ചു. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാനത്ത് പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. ലോക്ഡൌൺ കാലത്തേതിന് സമാനമായ രീതിയിലാണ് രാവിലെ മുതൽ പരിശോധനകൾ നടന്നത്. മാസ്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനൊപ്പം അനാവശ്യ യാത്രകൾക്കിടങ്ങുന്നവരെ മടക്കി അയക്കുന്നുമുണ്ട്. സംസ്ഥാനത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം 30,000 കടന്നതോടെയാണ് പരിശോധനകൾ കർശനമാക്കിയത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ തെക്കൻ കേരളത്തിലും പോലീസ് വ്യാപക പരിശോധനയാണ് നടത്തിയത്. രാവിലെ 6 ആരംഭിച്ച പരിശോധന തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും സജീവമായിരുന്നു. അത്യാവശ്യങ്ങൾക്കല്ലാതെ യാത്രക്കിറങ്ങിയ നിരവധി പേർക്കെതിരെ കേസെടുത്തു. മാർക്കറ്റുകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പോലീസും സെക്ടറൽ മജിസ്ട്രേറ്റർമാരും മിന്നൽ പരിശോധന നടത്തി. കോവിഡ് രോഗികൾ അനുദിനമേറുന്ന കോഴിക്കോട്ട് പോലീസിന്റെ പരിശോധന കർക്കശ സ്വഭാവത്തിൽ നടക്കുകയാണ്. ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, സെൽഫ് ലോക്ഡൌൺ നടക്കണം എന്നുള്ളതാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. മലബാറിൽ കോഴിക്കോടും കണ്ണൂരുമാണ് പോലീസ് നിയന്ത്രണം കൂടുതൽ. കോഴിക്കോട് ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോൺ അല്ലാതെ പുറം മറ്റ സാധാരണ ഇഷ്യൂസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ വൈകുന്നേരം 7:30 ശേഷം ഈ പറയുന്ന മാൾസോ തിയേറ്റർസോ അലോഡ് അല്ല. 9 മണിക്ക് ശേഷം ഈ മറ്റ് എല്ലാ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് കടകൾ എല്ലാം അടച്ചു പൂട്ടുക. രോഗവ്യാപനം ശക്തമായ സാഹചര്യത്തിൽ എറണാകുളത്തും പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. 2000-ൽ അധികം പോലീസുകാരെയാണ് ജില്ലയിൽ കോവിഡ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചത്. രാവിലെ മുതൽ തന്നെ കടകളിലും മാർക്കറ്റുകളിലും പോലീസ് പരിശോധന ആരംഭിച്ചു. ദിനംപ്രതി രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും സംസ്ഥാനത്താകമാനം കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ ആയിരക്കണക്കിന് കേസുകളാണ് പോലീസിന് എടുക്കേണ്ടി വരുന്നത്. റിപ്പോർട്ടർമാരായ ധനേഷ് തമ്പിക്കും ദീപക് ധർമ്മടത്തിനൊപ്പം സഹിന ആന്റണി, 24 കൊച്ചി. ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് വ്യാപനം കേരളത്തിൽ ഉണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ്. ആരോഗ്യ വിദഗ്ധരും ആശങ്ക പങ്കുവയ്ക്കുകയാണ്. ഓരോ വ്യക്തിയും സ്വയം ലോക്ഡൌൺ പ്രഖ്യാപിച്ച് വീട്ടിലിരുന്നാൽ മാത്രമേ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ അതിവേഗ വ്യാപനം തടയാൻ കഴിയൂ. ഇനിയുള്ള 2 ആഴ്ച വാക്സിനേഷനേക്കാൾ ശ്രദ്ധ രോഗവ്യാപനം തടയുന്നതിന് നമ്മൾ നൽകണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. UK, ദക്ഷിണാഫ്രിക്ക, ഇന്ത്യൻ വകഭേദങ്ങളാണ് കഴിഞ്ഞ 1 മാസത്തിനിടയിൽ വളരെ വേഗത്തിൽ പടരുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ച് ആശുപത്രികൾ നിറഞ്ഞ ചികിത്സാ സംവിധാനത്തെ താറുമാറാക്കും. അതിവേഗ വ്യാപനമുള്ള മ്യൂട്ടന്റുകളുടെ പ്രശ്നം അത് കൂടുതൽ ഗുരുതരമായ രോഗമുണ്ടാക്കുമെന്നുള്ളതല്ല, അതല്ല പ്രശ്നം. പ്രശ്നം അതിവേഗ വ്യാപനം നടക്കുമ്പോൾ വളരെ പെട്ടെന്ന് വളരെയധികം രോഗികൾ ഉണ്ടാവുകയും നമുക്ക് ആശുപത്രി കിടക്കയും വെന്റിലേറ്ററും ഒന്നും കിട്ടാതെ പോവുകയും ചെയ്യും.
വരുന്ന 14 ദിവസങ്ങൾ നിർണായകമായതിനാൽ പരമാവധി ആളുകൾ വീട്ടിലിരുന്ന് രോഗവ്യാപനം തടയണം. പുറത്തിറങ്ങുന്നവർ 2 മാസ്ക് ധരിക്കണം. ഈ സാഹചര്യം നേരിടാൻ ഏറ്റവും അധികം ചെയ്യേണ്ട കാര്യം വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. പരമാവധി അത്യാവശ്യമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോവാതിരിക്കുക. വെറും ഒരു തുണി മാസ്കിന് പകരം ഒരു 2 മാസ്ക് ധരിക്കുന്ന, അതായത് 3 ലെയറുള്ള സർജിക്കൽ മാസ്ക്, അതും അതിനു മുകളിൽ ഒരു സാധാരണ തുണി മാസ്ക് കെട്ടുന്ന രീതിയിൽ, ഡബിൾ മാസ്കിംഗ് എന്നാണ് പറയുക. ഓരോ വ്യക്തിയും സ്വയം ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാക്സിനു വേണ്ടി തിക്കിത്തിരക്കി രോഗവ്യാപനത്തിന് ഇടയാക്കരുത്. മെഗാ പരിശോധന ക്യാമ്പുകളും രോഗവ്യാപന കേന്ദ്രങ്ങളാകുന്നുവെന്നും വിമർശനമുണ്ട്. വാക്സിനേഷൻ വേണ്ടി എല്ലാവരും വന്ന് തിക്കിത്തിരക്കി പോയി കഴിഞ്ഞ് വ്യാപനം കൂടിയുള്ളൂ. അതുകൊണ്ട് വാക്സിനേഷൻ 2 ഡോസിന് വേണ്ടി കാത്തിരിക്കുന്നവരാരും പോലും കാത്തിരുന്നാൽ ഒന്നും സംഭവിക്കില്ല. വൈറസും മനുഷ്യരും തമ്മിലുള്ള ഓട്ടപ്പന്തയത്തിൽ നാം തോൽക്കാതിരിക്കാൻ ഓരോ വ്യക്തിക്കും നിർണായക പങ്കുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. സിനോജ തോമസ്, 24, കോഴിക്കോട്. ആഗ്രഹിക്കുന്നത് പോലെ വാക്സിൻ കിട്ടുന്നില്ല, അതുകൊണ്ട് 2 ഡോസ് നൽകുന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ കോവിഡ് കാലത്ത് എല്ലാവരും ആശ്രയിക്കുന്ന RT-PCR പരിശോധനയിൽ നടക്കുന്ന കൊള്ളയും എങ്ങനെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ്. 24 അന്വേഷണ പരമ്പരയിലെ 2-ാമത്തെ റിപ്പോർട്ട് നോക്കാം. കോവിഡ് കാലത്തെ കൊള്ള. RT-PCR ടെസ്റ്റിന്റെ മറവിലുള്ള കൊള്ളയിൽ ഏറ്റവും കൂടുതൽ പിഴിയുന്നത് പ്രവാസികളെയാണ്. കേരളത്തിൽ വന്നുകഴിഞ്ഞും വിദേശത്തേക്ക് പോകാനും RT-PCR നിർബന്ധമാക്കിയതോടെ ഇടനിലക്കാരും പിടിമുറുക്കി. ആദ്യമായി ജോലി കിട്ടി വിദേശത്തേക്ക് പോകാനുള്ളവരെ ടെസ്റ്റിനെത്തിക്കാൻ ഏജന്റുമാരും ധാരാളമാണ്. ട്രാവൽ ഏജൻസികൾ തന്നെ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളായി മാറിയെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. RT-PCR ടെസ്റ്റിന്റെ മറവിലുള്ള കൊള്ളയിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്നത് പ്രവാസികളാണ്. വിദേശത്ത് നിന്നും കേരളത്തിലേക്ക് എത്തി 7 ദിവസം കഴിഞ്ഞാൽ RT-PCR ടെസ്റ്റ് നടത്തണം, ഇല്ലെങ്കിൽ 7 ദിവസം കൂടി ക്വാറന്റൈനിൽ തുടരണം. ഇതുമടിച്ച് 7 ദിവസം കഴിയുമ്പോൾ തന്നെ ടെസ്റ്റ് നടത്തുന്നവരാണ് മിക്കവരും. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകാനും RT-PCR ടെസ്റ്റ് നിർബന്ധമാണ്. ആദ്യമായി ജോലി കിട്ടി വിദേശത്തേക്ക് പോകുന്നവരെ ടെസ്റ്റിനെത്തിക്കാൻ ഏജന്റുമാർ നിരവധിയാണ്. ട്രാവൽ ഏജൻസികളാണ് ഇതിലെ പ്രധാനികൾ. ഇങ്ങനെയുള്ള ഒരു ട്രാവൽ ഏജൻസിയിൽ പോയി ഇവിടെ RT-PCR ടെസ്റ്റ് നടത്തുമോ എന്ന് അന്വേഷിച്ചു. എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് നടത്താമെന്നായിരുന്നു പ്രതികരണം. കോവിഡ് ടെസ്റ്റിൻ്റെ പുറത്തു പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ എല്ലാം നല്ല തിരക്ക്. അതെ അതെ. എങ്ങനെയാണ് അതിൻ്റെ? 1700 ഒരാൾക്ക്. നമ്മൾ അവിടേക്ക് ചെന്ന സ്ഥലത്തില്ലാതിരുന്ന ഉടമയോട് ഫോണിൽ ഡിസ്കൗണ്ട് ചോദിച്ചു. ട്രാവൽ ഏജൻസിയിൽ ടെസ്റ്റിന് എത്തുമ്പോൾ ഡിസ്കൗണ്ട് നൽകാമെന്നും ഉറപ്പ് നൽകി. 2 രൂപ. വിദേശത്തേക്കുള്ള പേപ്പറുകൾ ശരിയാക്കുന്ന ട്രാവൽ ഏജൻസികളാണ് ഇതിൽ മുൻപന്തിയിൽ. ഒരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത സ്ഥലങ്ങളാണ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നത്. VA Girish, 24, തിരുവനന്തപുരം. 24 വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു.